മോഹൻലാലിനെ കാരവാനിലല്ല കാണേണ്ടത്, അദ്ദേഹം അഭിനയിക്കുന്നത് കാണണം എന്ന പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരം വിജയ് സേതുപതി. മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴായിരുന്നു താരത്തിൻ്റെ പ്രതികരണം. പുതിയ മോഹൻലാൽ പ്രിയദർശൻ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കിലാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. മോഹൻലാൽ പ്രിയദർശൻ ടീമിൻ്റെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നതും. ഈ സിനിമയുടെ സെറ്റിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് കാണാനാണ് വിജയ് സേതുപതി എത്തിയത്. ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനക്കിലാണ് ഇക്കാര്യം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെളിപ്പെടുത്തിയത്. മരക്കാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനൊപ്പം റാമോജി ഫിലിം സിറ്റിയിൽ വിജയ് സേതുപതിയുടെ പുതിയ ചിത്രത്തിൻ്റെയും ഷൂട്ടിംഗ് നടന്നുവരികയായിരുന്നു. കുഞ്ഞാലി മരക്കാറിൻ്റെ സെറ്റിനു പുറത്ത് മോഹൻലാലിനെ കാത്തു നിൽക്കുകയായിരുന്നു സിദ്ധു. അപ്പോഴാണ് സുഹൃത്തും ഫൈറ്റ് മാസ്റ്ററുമായ അനൽ അരശ് വന്ന് തൊട്ടടുത്തുള്ള വിജയ് സേതുപതിയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ലാലേട്ടൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ താൻ അദ്ദേഹത്തിൻ്റെ വലിയ ഫാനാണെന്നും അദ്ദേഹത്തെ ഉടൻ കാണണമെന്ന് പറഞ്ഞു എന്നും സിദ്ധു പനക്കൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഉടൻ തന്നെ പോകാം, അദ്ദേഹം ഇപ്പോൾ ഫ്രീ ആണെന്നും കാരവാനിൽ ഉണ്ടെന്നും താൻ പറഞ്ഞപ്പോൾ, എനിക്ക് കാരവാനിൽ അല്ല കാണേണ്ടത്, അദ്ദേഹം അഭിനയിക്കുന്നത് കാണണം, അത് കണ്ട് പഠിക്കണം, അഭിനയത്തിൻ്റെ സർവകലാശാലയാണ് അദ്ദേഹമെന്നും വിജയ് സേതുപതി പറഞ്ഞു. ലാലേട്ടനെ ഓർത്ത് തനിക്ക് അഭിമാനവും അതേസമയം വിജയ് സേതുപതിയോട് ആദരവും തോന്നിയെന്നും സിദ്ധു പനക്കൽ വ്യക്തമാക്കുന്നു. പെട്ടെന്നാരും ഇങ്ങനെയൊരു തുറന്നു പറച്ചിലിന് തയ്യാറാവില്ല. അതും തൻ്റെ ഭാഷയിൽ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു നടൻ, അതും തന്നോട് മാത്രമായിട്ടല്ല, ആ പടത്തിൻ്റെ സംവിധായകനും സഹനടന്മാരും ചുറ്റു നിൽക്കുമ്പോഴായിരുന്നു ഇക്കാര്യം വിജയ് സേതുപതി പറഞ്ഞത് എന്നും സിദ്ധു പനക്കൽ പങ്കുവയ്ക്കുന്നു. വൈകിട്ട് അദ്ദേഹം സെറ്റിൽ വന്ന് കുറേ സമയം മോഹൻലാലിൻ്റെ അഭിനയം കണ്ടിട്ടാണ് മടങ്ങിയത്. നേരിട്ടും സംവിധായകൻ പ്രിയദർശനൊപ്പം മോണിറ്ററിൻ്റെ മുന്നിലിരുന്നും അദ്ദേഹം അഭിനയം വീക്ഷിച്ചു. മറ്റു ഭാഷകളിലെ നടന്മാർക്ക് കണ്ടുപിടിക്കാൻ ഒരു അഭിനേതാവ് നമ്മുടെ ഭാഷയിൽ ഉണ്ടായി എന്നതാ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാണ് സിദ്ധു പനക്കൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക്, ബിഗ് ലൈവ് ടി വി.